ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വ്ളോഗാണ്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു അമ്മാനി വീട് കാണാന്നുള്ളത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് അതിനൊരു ചാൻസ് കിട്ടി. ഞങ്ങളിന്ന് നെസ്റ്റോയില് ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങിയതേനും അപ്പം പോകുന്ന വഴിക്ക് കാക്കൊരു സൈറ്റ് കവർ ചെയ്യാണ്ടേനും. അങ്ങനെ അവിടെ ചെന്നപ്പം ഞങ്ങൾ വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞപ്പം ഒരു വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങനെ ഞങ്ങൾ വീട് കയറി. അപ്പം ഇപ്പം അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞൊരു വീടാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ചോദിച്ചപ്പം വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഒരു വീഡിയോ എടുത്തോളാനും പറഞ്ഞു. അങ്ങനെ ഇതൊരു ഹോം ടൂറാക്കി ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ എങ്ങനെയാണ് ഹോം ടൂർ എടുക്കലെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിന്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു പൂള് സെറ്റ് ചെയ്തതാണ്. വലിയ ഹൈറ്റൊന്നുമില്ല, ചെറിയ മക്കൾക്ക് ഇറങ്ങാൻ പറ്റിയ പാകത്തിനുള്ള പൂളാണ് കേട്ടോ. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ വീടിൻ്റെ ഹൗസ് വാമിങ് അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാന്റ്സ് ഒന്നും വല്ലാണ്ട് വെച്ചിട്ടില്ല. ജസ്റ്റ് പൂള് പൂളിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മാറ്റ് ഇട്ടേക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ വീടിനൊന്നും സൺസൈഡ് ഉണ്ടാവില്ല കേട്ടോ. നാട്ടിലെ വീടിനെ പോലെ സൺസൈഡ് ഉണ്ടാവില്ല, കാരണം മഴ കുറവായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഇതാക്കുന്ന എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കാർ പോർച്ചുണ്ട്. മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്ലാസ് ഇട്ട ഡോറുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലായിട്ട് ചെറിയൊരു ഷൂറാക്കി വെക്കുന്നൊക്കെ ഒരു ഏരിയ ഉണ്ട്. ഈ ഡോറ് ഡിജിറ്റലാണ് കേട്ടോ. പിന്നെ ഈ വീടിന് സിറ്റ് ഔട്ട് ഇല്ല കേട്ടോ, നേരെ ഹോളിലേക്കാണ് കയറുന്നത്. അതേപോലെ തന്നെ മിക്ക ഒമാനി വീടിന് ഞാൻ പുറത്തോടൊക്കെ കാണുന്ന സമയത്ത് സിറ്റ് ഔട്ട് കണ്ടിക്കില്ല, നേരെ ഡയറക്റ്റ് വീടിൻ്റെ അകത്തേക്ക് എൻ്റർ ആകുന്ന ഡോർ തന്നെ കണ്ടിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഡോറ് ഡിജിറ്റലാണ്, ഡിജിറ്റലാണ് പ്ലസ് കീം കൂടിയുണ്ട്. വീടിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുകയും ആദ്യം തന്നെ ലിവിങ്ങിലേക്കാണ് എത്തുന്നത്. ലിവിങ് എന്നും പറയുന്നുണ്ട്, ഒരു ഹോളാണെന്നും പറയുന്നുണ്ട്. ശരിക്കും എന്താണെന്ന് എനിക്ക് ഇന്ന് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ വോളിൽ കംപ്ലീറ്റ് മിററ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതാക്കുന്ന റൈറ്റ് സൈഡിലായിട്ടാണ് കൗച്ചൊക്കെ ഇട്ടിട്ടുള്ളത്. ഒരു റോയൽ ബ്ലൂ ടച്ച് ആൻഡ് പിന്നെ ഗോൾഡൻ കളറിലാണ് കൗച്ചും കൗച്ചിനുള്ള ടീ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയക്ക് വേണ്ടിയിട്ടുള്ള വാഷ് ബേസിന് അതേപോലെ തന്നെ വാഷ്റൂമൊക്കെ ഈ കൗച്ചൊക്കെ ഇട്ടതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാക്കുന്ന ഇതാണ് ഇവിടുത്തെ വാഷ്റൂമും. വലിയ വലുപ്പമൊന്നുമില്ല, ഒരു നോർമൽ സൈസിലുള്ള വാഷ്റൂമാണ് കേട്ടോ. പിന്നെ ഈ ഹാളിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനും പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടുത്തെ കർട്ടനും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് ആ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹോളിൻ്റെ മെയിൻ അട്രാക്ഷൻ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ വീടിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് പ്ലാൻസും ഒറിജിനലാണ് കേട്ടോ. പിന്നെ ഈ കൗച്ചൊക്കെ ഇട്ട ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ലിഫ്റ്റ് കൊടുത്തിന്. അതേപോലെ തന്നെ ലിഫ്റ്റിൻ്റെ സൈഡായിട്ട് സ്റ്റെയറും കൊടുത്തിന്. ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഒരു 10 seater വരുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ ടച്ചിലാണ് ഇവിടെ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ടേബിളാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഡൈനിങ് ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പിന്നെ മജ്ലിസ് സെറ്റ് ചെയ്തത്. ഇവിടെ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടത് ഒമാനി വീടിന് കംപ്ലീറ്റ് 2 majlis ഉണ്ടാവും, ഒന്ന് ലേഡീസിന് ഒന്ന് ജെൻസിന് എന്ന് പറഞ്ഞങ്ങാണ്ട് 2 majlis ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ ഇതാണ് ഈ വീടിൻ്റെ മജ്ലിസ്, മറ്റത് ഹോളാണ്. പക്ഷേ നമ്മളൊക്കെ ഇരുന്ന് സംസാരിച്ചതൊക്കെ ആ ഹോളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്തോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം മേ ബി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ, എനിക്കറിയില്ല എന്തെന്നാണെന്ന്. അതേപോലെ തന്നെ ഈ മജ്ലിസിന് തന്നെ സെപ്പറേറ്റ് പുറത്തുനിന്ന് ഒരു ഡോറും കൊടുത്താണ്.
ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടും റോയൽ ടച്ചിലാണ് കേട്ടോ ചെയ്തത്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടും ഒരു റോയൽ ലുക്ക് വരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തത്. പിന്നെ ഇതാക്കുന്ന ഡൈനിങ് ഹാൾ എന്നാണ് പിന്നെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടുത്തെ മെയിൻ വാഷ്റൂം ഡൈനിങ് ഹാൾ എന്നാണ് വരുന്നത്. മജ്ലിസിനും ഡൈനിങ് ഹാളിനും കൂടി ഒരൊറ്റ വാഷ്റൂമാണ്. പിന്നെ ഇതാക്കുന്ന ഇതാണ് ഒരു കിച്ചൻ്റെ ഏരിയ. സ്റ്റെയർ കയ്യാണ് കിച്ചൻ്റെ ഏരിയ കേട്ടോ. സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റാണ് ഡൈനിങ് ഹാൾ കൊടുത്തത്. സ്റ്റെയറിൻ്റെ സൈഡിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൗസ് മെയ്ഡ്സിൻ്റെ ഒക്കെ റൂം. അതൊന്നും പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുത്തിക്കില്ല. ഇപ്പോൾ നമ്മളുള്ളത് സെക്കൻഡ് കിച്ചണിലാണ്. ഫസ്റ്റ് കിച്ചനാണ് ഒരു മെയിനായിട്ട് യൂസ് ചെയ്യല്. അതും ഈ ഒരു കിച്ചൻ്റെ സൈഡിലായിട്ട് തന്നെ വരിക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം കിച്ചൺ ഒന്ന് കാണാം. പിന്നെ ഇതൊരു അയലൻഡ് കിച്ചൺ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്രിഡ്ജ് ഓവണ് ഒക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. അപ്പം നമുക്കൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി സ്പേസ് ലാഭിക്കാം. എനിക്കൊക്കെ കിച്ചണിൽ എപ്പോഴും ഒരുപാട് സ്പേസ് വേണം. അപ്പം എനിക്കിവിടെ കണ്ടപ്പം നല്ലോണം ഒരു ഐഡിയ കിട്ടി. കിച്ചൺ അമ്മ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ ഇതാക്കുന്ന ഈ കിച്ചണിന് പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തണം. ഇതിൻ്റെ നേരെ അങ്ങ് പോയാൽ സ്വിമ്മിംഗ് പൂളാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ലോണ്ട്രി ഏരിയ ആണ്. ഇനി ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൺ കാണിച്ചുതരാം. സെക്കൻഡ് കിച്ചണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഏരിയ ആണ് കേട്ടോ ഫസ്റ്റ് കിച്ചണ്. ഇതാണ് ഒരു മെയിനായിട്ട് യൂസ് ചെയ്യൽ. അപ്പം ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയി. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഏരിയ മാത്രമേ കാണിക്കാത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഹൗസ് മെയ്ഡ്സിൻ്റെ ആ ഒരു ഏരിയ മാത്രമേ കാണിക്കാത്തുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ ആദ്യം വലിയൊരു ഹോളാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കൗച്ചിട്ടതാണ്. അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഏരിയയും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയും പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ശരിക്കും ഹോം ടൂർ എങ്ങനെ ചെയ്യലെന്ന് യാതൊരു ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കിട്ടിയപ്പം, ചാൻസ് കിട്ടിയപ്പം ഞാൻ അങ്ങ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. ഏതായാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ട് വേണം അത് കാണാൻ. പിന്നെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള മാസ്റ്റർ ബെഡ്റൂമിലാണ്. നേരത്തെ ആ കവച്ചിട്ട് ആ ഒരു ഏരിയയിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡോറൊക്കെ കൊടുത്തേക്ക്. ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഡോറ് കൊടുത്ത് പുറത്തേക്കുള്ള ആ ഒരു വ്യൂ കാണുന്ന ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതാക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു പാൻട്രി ഏരിയ സെറ്റ് ചെയ്തതാണ്. വേണമെങ്കിൽ ഒരു മിനി കിച്ചൺ എന്ന് പറയാം. ഇവിടെ ഒരു ബേസിന് കൊടുത്താണ്, സ്റ്റവ് കൊടുത്താണ്. അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും കുറച്ച് ഷെൽഫ്സ് ഉണ്ട്. അതിൽ കപ്പ്, സാൻഡ്വിച്ച് മേക്കർ അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ചായയും കടി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ അടുത്ത റൂം. നമ്മൾ നേരത്തെ ഹോള് കണ്ടില്ലേ, ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തത്. ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് തീം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ഗേൾ ബേബിൻ്റെ റൂമാണ് എന്ന്. അപ്പോൾ അതെ, ഇത് ഇവിടുത്തെ മോളെ റൂമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിലൊരു ഗേൾ ടച്ച് വരുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു റൂമിന്റെ വാഷ്റൂം ആണ് കേട്ടത്. അതേപോലെ തന്നെ എല്ലാ റൂമിനും സെപ്പറേറ്റ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാക്കണ ഇതാണ് ഈ ഫ്ലോറിലെ അടുത്ത റൂം. നമ്മൾ നേരത്തെ ഒരു റൂം കണ്ടില്ല, ആ റൂമിന്റെ നേരെ സൈഡിലായിട്ട്, ഓപ്പോസിറ്റ് ഇല്ല സൈഡിലായിട്ടാണ് ഈ ഒരു റൂം കൊടുത്തത്. പിന്നെ അതാക്കണ ഇതാണ് ഈ റൂമിന്റെ വാഷ്റൂം. വാഷ്റൂം കംപ്ലീറ്റ് റൂമിൻ്റെനും ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് ഇട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇനി നേരെ സെക്കൻഡ് ഫ്ലോറിൽ കാണാം. അപ്പോൾ ഇതാക്കുന്ന ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ മെയിൻ ഹാളും. ഇവിടുത്തെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തത്. സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് റൂം അതാണ്. ഒരു റോയൽ ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ റൂം കംപ്ലീറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് കാർപ്പറ്റ്, ഡെക്കോർ പീസസ്, ബെഡ്, അതായത് കോട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്, റോയൽ ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തത്. പിന്നെ ഇതാക്കുന്ന ഈ റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ആണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിലെ മിക്ക ഐറ്റംസും കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. അത് നമുക്ക് ഇവിടുത്തെ ഒരു അറേഞ്ച്മെന്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇതാക്കണ സെക്കൻഡ് ഫ്ലോറിലുള്ള രണ്ട് റൂമിന്റെ സെന്ററിലായിട്ട് ഒരു പാൻട്രി ഏരിയ സെറ്റ് ചെയ്തതിന്, ഒരു മിനി കിച്ചൺ തന്നെ. ശരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്തത്, താഴെ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെയല്ല കൊടുത്തത്, ജസ്റ്റ് നമ്മൾ ഹോളിൽ തന്നെ ആക്കി കൊടുത്തതാണ്. പക്ഷേ ഇതൊരു മിനി കിച്ചൺ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇങ്ങനൊരു മിനി കിച്ചണ് എല്ലാ ഫ്ലോറിലും ഉള്ളത് ഒരു യൂസ്ഫുൾ ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് താഴത്ത് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനൊരു കിച്ചൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ തോന്നിയാൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് റൂം. മൊത്തത്തിൽ ഇവിടെ ആറ് റൂമാണുള്ളത്. അതിൽ അഞ്ചാമത്തെ റൂമാണെന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഈ റൂമൊന്നും ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യലില്ല. മൊത്തത്തിൽ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങ് കൊണ്ടുപോയി വെച്ചിട്ടേ ഉള്ളൂ, ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാക്കണ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏരിയ, എനിക്കും കാക്കും പിന്നെ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണിത്. ഈ ഒരു ഫ്ലോറിലായിട്ടാണ് ഓപ്പൺ ടെറസ് വരിക. അപ്പോൾ ആ ഒരു ഏരിയ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ് ആയിട്ടും ഗ്ലാസ് ഇട്ട് കവർ ചെയ്തതാണ്. അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഏരിയയും ഈ ഒരു ഫ്ലോറത്തെ ടി വി യൂണിറ്റ് ഏരിയയും ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ട്. അതും ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തത്. അത് ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞ് താഴത്തെത്തിയതിന് ശേഷമാണ് ഇതിന് സെപ്പറേറ്റ് വാഷ്റൂം ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് ലൈറ്റായിട്ട് മനസ്സിലാവും ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്ലാൻസും ആർട്ടിഫിഷ്യലാണ്, ഒന്നും ഒറിജിനൽ അല്ല. റൂംസിലും അതേപോലെ തന്നെ ഹോളിലൊക്കെ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഒറിജിനൽ ആണാനും. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂം കാണിച്ചു തരാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മുകളിലുള്ള റൂം. ഈ റൂമും അങ്ങനെ ആരും യൂസ് ചെയ്യലില്ല, ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേനു. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രം തുറന്നെടുക്കുന്നൊരു റൂമാണെന്നാണ് പറഞ്ഞത്. പിന്നെ എവിടെയും ഞാനങ്ങനെ വല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല, മൊത്തത്തിലൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. മാഷാല്ലാ, ഏതായാലും അടിപൊളി വീട്. പിന്നെ ഇവിടെ ഉള്ളവരും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഹോം ടൂർ പോലെ ഈ വീഡിയോ ചെയ്യാനൊക്കെ പറ്റിയത്. പിന്നെ ഈ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്. അതായത് ഏകദേശം ഒരു 3-4 മാസം മുന്നേ എടുത്തു വെച്ചതാണ്. ഞാൻ അതിനൊരു ടൈമായിട്ട് അപ്ലോഡ് ചെയ്യാനെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കലേനു. ഇപ്പം എനിക്ക് തോന്നിയതിനുള്ളൊരു ടൈമായി, അതാ പിന്നെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തത്. മാഷാല്ല, ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി തന്നെയാണ് പറയാനും. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരു ഒമാനി വീട് കാണാമെന്നുള്ളത്. അതും ഇത്രയും സെറ്റാക്കിയ ഒരു വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും ചെയ്ത്. പിന്നെ ഈ വീട് കണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ
ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.